ഹായ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുള്ളാത്ത പഴത്തിൻ്റെ ഗുണമേന്മയും അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ ദോഷഫലങ്ങളെയും കുറിച്ചാണ്. ഇതാണ് മുള്ളാത്ത ചക്ക. ഇതിനെ മുള്ളൻ പഴം എന്ന പേരിലും അറിയപ്പെടും. കേരളത്തിൽ എല്ലായിടത്തും ഇത് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പുറംഭാഗം നിറയെ മുള്ളുകളാണ് കാണപ്പെടുന്നത്, ഏകദേശം ചക്കയുടെ രൂപം പോലെ. എന്നാൽ ഇതിൻ്റെ പുറംതൊലി നല്ല സോഫ്റ്റാണ്. ഇത് കൂടുതൽ വളരുന്നത് അധികം ചൂടും തണുപ്പും ഇല്ലാത്ത സ്ഥലത്താണ്. ഇതിന് കുറേ ഗുണങ്ങളുണ്ട്, ഓരോന്നോരോന്നായി പറയാം. ഒന്നാമതായി, രോഗപ്രതിരോധ ശേഷി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും, കാരണം കുറേ ന്യൂട്രിയൻസ് ഉണ്ട് ഇതിൽ. രണ്ട്, കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ്, പൊട്ടാഷ്യം, അയേൺ, സിങ്ക് അടങ്ങിയിട്ടുണ്ട്. മൂന്നാമതായി, ക്ഷീണം മാറാനും കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറാനും ഈ പഴം ഉപകാരപ്രദമാണ്. നാലാമതായി, ക്യാൻസർ കോശങ്ങളെ ഈ പഴം ഉപയോഗിക്കുന്നത് വഴി കുറയ്ക്കാം. ഇതാണ് മുള്ളമ്പഴത്തിൻ്റെ മരം. ഇതാണ് അതിൻ്റെ കായ. ആദ്യം ഒരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും, പിന്നെ അത് യെല്ലോ കളറിൽ വരും. ഇത് പഴുക്കും തോറും ലൈറ്റ് യെല്ലോ ആയി വരും. ഇതിൻ്റെ ഇലകൾക്കും കുറേ ഗുണങ്ങളുണ്ട്. ഈ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുവാണെങ്കിൽ വയറിളക്കത്തിനൊക്കെ ശമനം കിട്ടും. ഇതിൻ്റെ ചായ ഉണ്ടാക്കി കുടിക്കുന്നവരും ഉണ്ട്. ഇതിൻ്റെ വെള്ളം കുടിച്ചാൽ ഹൈ ബി പി ഉള്ളവർക്ക് കുറയുന്നും പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പഴത്തിനുള്ളിലെ കുരു വെച്ചിട്ട് നമുക്ക് വേറെ ചെടികൾ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് കിട്ടും. അധികം പരിചരണമൊന്നും ആവശ്യമായിട്ടില്ല. ഈ പഴത്തിനകത്തെ സീഡ്സിൽ ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. അത് ചെടികൾക്ക് കീടനാശിനി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ കഴിക്കുമ്പോൾ ആ സീഡ്സ് കഴിക്കാതെ ശ്രദ്ധിക്കണം. ഒരാൾ ഈ ഫ്രൂട്ടിൻ്റെ നാലിൽ ഒരു ഭാഗം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, കാരണം സീഡ്സിലുള്ള രാസവസ്തു കുറച്ച് ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഫ്രൂട്ടിന് ഒരു ചെറിയ പുളിയും മധുരം ഒക്കെയുള്ള ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അടുത്തതായിട്ട്, മുള്ളാത്ത ആരൊക്കെ കഴിക്കരുത്, അത് കഴിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്ന്, COQ10 എന്ന മരുന്ന് ഉപയോഗിക്കുന്നവർ മുള്ളാത്ത കഴിക്കാൻ പാടില്ല. രണ്ട്, ലോ ബി പി ഉള്ളവരാണെങ്കിൽ ഇത് കഴിക്കരുത്, മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ എടുക്കുക. മൂന്ന്, നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കരുത്, ഉള്ള ചലനശേഷി കൂടി ഇത് കഴിച്ചാൽ നഷ്ടപ്പെടുന്നു. നാല്, ഡിപ്രഷൻ കൊണ്ട് ബുദ്ധിമുട്ടി മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മുള്ളാത്ത കഴിക്കരുത്. അഞ്ച്, മറവി കൂടുതലുള്ളവരാണെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖമുള്ളവരാണെങ്കിലും ഇത് ഉപയോഗിക്കരുത്. ആറ്, ഗർഭിണികളും ഇത് കഴിക്കാൻ പാടില്ല. ഏഴ്, മുള്ളാത്ത അമിതമായി കഴിക്കുന്നതിലൂടെ ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ കൂടാൻ കാരണമാകുന്നു. എട്ട്, കിഡ്നി സംബന്ധ അസുഖത്തിനും പ്രമേഹത്തിനും മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ മുള്ളാത്ത ഒഴിവാക്കുക. ഒമ്പത്, പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറവാണെങ്കിൽ ഇത് ഒഴിവാക്കുക. അവസാനമായി, ഇത് അമിതമായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയയെ നശിപ്പിക്കുന്നു.
ചെറിയ തോതിൽ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണമേന്മകളുള്ള ഒരു ഔഷധഫലമാണ് മുള്ളാത്ത. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.